നിങ്ങൾ പല രീതിയിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ നോക്കിയിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും വർക്കാവാത്തത്? ഒരുപാട് പേര് പല പല മെത്തേഡുകൾ ഉപയോഗിച്ച് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ പല പ്രൊഡക്റ്റുകൾ, നല്ല നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടാവാം. നിങ്ങൾ അത് പല മെത്തേഡിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എന്തുകൊണ്ടാണ് അത് വർക്കാവാത്തത്? എന്താണ് ആളുകൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ, അത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക, എങ്ങനെയാണ് തുടക്കം മുതലേ നമുക്കതൊരു നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, കോമൺ ആയിട്ടുണ്ടാവുന്ന എററുകളൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതെല്ലാമാണ് നോക്കുന്നത്. ഇപ്പൊ വീഡിയോ മൊത്തമായിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ ഒരു 60% അല്ലെങ്കിൽ 70% കറക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഒന്നോ രണ്ടോ പോയിന്റുകൾ മിസ് ആവുന്നുണ്ടാവും. അതായിരിക്കാം നിങ്ങളുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിസിനസ് മോഡൽ തന്നെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഉണ്ടാകുന്നത്. ആ ഒന്നോ രണ്ടോ പ്രോബ്ലംസ് നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ, ടോപ്പ് ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ, ടോപ്പ് അഫിലിയേറ്റ്സ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഞാൻ അധികം ഡിലേ ആക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. ഓക്കെ, സാധാരണ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകള് സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ അഫിലിയേറ്റിലോ അല്ലെങ്കിൽ ജെവിസോയിലോ ക്ലിക്ക് ബാങ്കിലോ ഒക്കെ പോയി ഒരു പ്രൊഡക്റ്റ് എടുക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് കണ്ടന്റുകൾ നമ്മളൊരു ലക്ക് ട്രൈ ചെയ്യുന്ന പോലെ യൂട്യൂബിലും, യൂട്യൂബിൽ കുറച്ച് റിവ്യൂ വീഡിയോ ഇടും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് വീഡിയോ ഇടും, ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ചിലപ്പോൾ, അതായത് ചില പ്രൊഡക്റ്റ്, ചില വീഡിയോസ് ചിലപ്പോൾ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റവന്യൂ വരും, പക്ഷെ അതൊരു സ്റ്റഡി ആയിട്ട് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ആരും അത് കാണുന്നില്ല, വീഡിയോ റാങ്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വിചാരിച്ച പോലെയുള്ളൊരു അറ്റൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത് എന്താ വർക്കാവാത്തത്? ഒരുപാട് പേര് ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ് മോഡലാണെന്ന് പറയുന്നുണ്ട്, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് വർക്കാവാത്തതെന്ന്. ഓക്കെ, നമ്മൾ ആ തുടങ്ങുന്ന സംഭവം തന്നെ തെറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ആദ്യം പ്രൊഡക്റ്റിന്റെ പിന്നാലെയല്ല പോകേണ്ടത്. നമുക്ക് ഇന്റർനെറ്റിലുള്ള ഒരു 95% പ്രൊഡക്റ്റുകൾക്കും നമുക്ക് അഫിലിയേറ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാം. അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക, നമുക്കൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തെടുക്കുക, നമ്മളൊരു സൊല്യൂഷൻ, ഒരു ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റിന്റെ പിന്നാലെ പോകുമ്പോഴാണ് ഈ തുടക്കത്തിലെ ഒരു ഇഷ്യൂ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സീറോ സെയിൽ അല്ലെങ്കിൽ കുറച്ച് സെയിൽ നടന്നു പിന്നെ അതുപോലെ വിചാരിച്ച പോലെ നടക്കാത്തത്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും പ്രൊഡക്റ്റിന്റെ പിറകെ അല്ല പോകേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു നിഷ് കണ്ടുപിടിക്കണം. ഒരു നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയ ഒരു സബ് മാർക്കറ്റാണ്, ഒരു പ്രത്യേക സ്വഭാവം ഉള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇപ്പോൾ ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന ഒരു നിഷ്, വൺ ഓഫ് ദി നിഷ് ആണ്, അതായത് സ്മോൾ ബിസിനസ് ഓണേഴ്സ്, ഒരു 5-ൽ താഴെയൊക്കെ മാത്രം ടീം സൈസ് ഉള്ള ചെറിയ ബിസിനസ് ഓണേഴ്സ്. അവർക്ക് ഓൺലൈനിൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമൊന്നും ഇല്ലാത്ത ബിസിനസ് ഓണേഴ്സാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു നിഷ്. അപ്പൊ അതുപോലെ നിങ്ങളൊരു നിഷ് കണ്ടുപിടിക്കണം. ആ നിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാഷനേറ്റ് ആളുടെ, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി. അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു നിഷ്, നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഓ ആ ഒരു നിഷ് നല്ല നിഷാണെന്ന് വിചാരിച്ച് അതിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു പാഷൻ ഇല്ലെങ്കിൽ നമുക്ക് അതിലുള്ള പ്രോബ്ലംസും കണ്ടുപിടിക്കാനും മടിയായിരിക്കും. ആ നിഷിനെ കുറിച്ച് നമുക്ക് പഠിക്കാനോ നമുക്ക് ചെയ്യാനോ ഒക്കെ നമുക്ക് മടിയായിരിക്കും. അപ്പൊ പാഷനേറ്റ് ആയിട്ടുള്ള നിഷ് കണ്ടുപിടിക്കുക. അപ്പോൾ എനിക്ക് സ്മോൾ ബിസിനസ് ഓണേഴ്സ്, സ്റ്റാർട്ടപ്പുകൾ എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് എനിക്ക് അതിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു നിഷ് കണ്ടുപിടിച്ചു. ആ നിഷ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു സ്കില്ല് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്കിൽ ഉണ്ടാവുമല്ലോ. ചില ആളുകൾക്ക് ഡിസൈനിങ് ആയിരിക്കാം, ചില ആളുകൾ അക്കൗണ്ട്സിൽ നല്ലതായിരിക്കാം, ചില ആളുകൾ ഡിസൈനേഴ്സ് ആയിരിക്കാം, ചില ആളുകൾക്ക് ഡാറ്റ എൻട്രി ചെയ്യാന്നൊക്കെ നല്ല ഇഷ്ടമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് മാർക്കറ്റിംഗ് ആയിരിക്കാം, സെയിൽസ് ആയിരിക്കാം. അങ്ങനെ നമുക്കുള്ള ഒരു സ്കില്ല് നമ്മൾ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കില്ല് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ സ്കില്ല് യൂസ് ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ധാരണ എത്താം. ധാരണ എത്തിയിട്ട് നമ്മളൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലിലെ ടോപ്പ് ആയിരിക്കണം. അതായത്
അതിലൊരു ക്രെഡിബിലിറ്റി ഉണ്ടാകണം. അങ്ങനെ ചെയ്യാൻ ഈസിയാണ്. നമ്മളൊരു ജനറൽ ആയിട്ട് ഒരു നിഷ് എടുത്തിട്ട് ജനറൽ ഹെൽത്തിനെ കുറിച്ച് എല്ലാം പറയുന്ന ഒരാളായി കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഹെൽത്ത് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു നിഷാണ്, ഒരു വലിയൊരു മാർക്കറ്റാണ്. അപ്പൊ അതിൽ ഒരു ടോപ്പ് ആവാ അല്ലെങ്കിൽ അതിലൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആളാവാന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു നമുക്കൊന്ന് നാരോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോ ഹെൽത്തിൽ തന്നെ ഒരുപാട് ഉണ്ടായിരിക്കുമല്ലോ, ബോഡി ബിൽഡിംഗ് ഉണ്ടായിരിക്കും, ഫിറ്റ്നസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അസുഖങ്ങളെന്ന് ഇതാക്കാനുള്ളതുണ്ടാവും, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും, അങ്ങനെ പല 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 കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിൽ ഒരു നിഷ് കണ്ടുപിടിക്കുക. ഇപ്പൊ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ്, അതായത് വെയിറ്റ് ലോസ്, വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയൊരു ബ്രോഡർ നിഷാണ്. അപ്പൊ അതിനെ തന്നെ നമുക്ക് നാരോ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഡയബറ്റിക് പേഷ്യൻസ്, അതാണ് ഒരു നിഷ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചെറിയ മാർക്കറ്റിനെ കണ്ടുപിടിച്ച് നമ്മൾ ആ ഒരു ചെറിയ മാർക്കറ്റിൽ വർക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ അത്രയും നാരോ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ മിസ്സാവുന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. അത് പൊതുവേ ഒരു തെറ്റായ ധാരണയാണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും അത് തെറ്റായ ഒരു ധാരണയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വളരെ നാരോ ആയിട്ട് പോവാ. നാരോ ആയിട്ട് പോയതിനു ശേഷം ആ ഒരു നാരോ ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ ഈസിയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണെന്ന് വെക്കാം. അതിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസിന് വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു നാരോ നിഷിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. ഒരുപാട് ആളുകളെ, അതായത് കണക്ട് ചെയ്യാൻ പറ്റും, വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവർ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡേഷൻസും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. നിങ്ങളൊരു ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ട് പെട്ടെന്ന് മാറും അതിൽ നിന്ന്. അങ്ങനെ ഒരു നിഷിൽ നമ്മളൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള മറ്റ് മറ്റ് നിഷുകളിലേക്ക്, ചെറിയ ചെറിയ സബ് മാർക്കറ്റുകളിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പോവാം. ആദ്യം എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ നാരോ ചെയ്യല്ല ചെയ്യേണ്ടത്. ആദ്യം നാരോ ഡൗൺ ചെയ്ത് അതിലൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്ത് നമ്മളൊരു സബ്സ്ക്രൈബർ ബേസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ പിന്നീടാണ് ഗ്രോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു നാരോ നിഷ് കണ്ടുപിടിച്ചു, ഡയബറ്റിക് പേഷ്യൻസ് ആണ്, അവർക്കുള്ള ഒരു പ്രോബ്ലം ആണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് ലോസ്, വെയിറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ നിങ്ങളെ പൊസിഷൻ ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ ഏത് ചാനലിലാണോ യൂസ് ചെയ്യുന്നത് ആ ചാനലിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ സൊല്യൂഷൻസ് മാത്രമാണ് നമ്മളുടെ അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ. അത് നിങ്ങൾ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് നിങ്ങൾ അതിനുള്ള ഒരു നാലോ അഞ്ചോ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകളോ നൂറുകണക്കിന് പ്രൊഡക്റ്റുകളോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് മാനേജ് ചെയ്യൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു തലവേദനയായിട്ട് മാറും. അപ്പം നിങ്ങൾ ആകെ അതിന് വേണ്ട നാലോ അഞ്ചോ പ്രൊഡക്റ്റുകൾ മാത്രം കണ്ടുപിടിക്കുക. അത് ആ ഒരു ചെറിയ സബ് നിഷിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇനി ഇതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഇത് സാധാരണ നിങ്ങൾ ഡയറക്റ്റ്, രണ്ടാമത് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിനെ കൊണ്ടുപോയിട്ട് സെൽ ചെയ്യാൻ നോക്കും. ഡയറക്റ്റ് നിങ്ങൾ അഫിലിയേറ്റ് ലിങ്കുകൾ പ്രൊമോട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ മിക്കവാറും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അഫിലിയേറ്റ് ലിങ്ക്സിനെ പ്രൊമോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന ആളുകൾക്ക് നമുക്കൊരു ഒരു ഫ്രീ ഗൈഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഗൈഡോ ഒരു ബുക്കോ ഒരു വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കണം അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് മാർക്കറ്റിംഗ് ടേംസിൽ നമ്മൾ പറയുന്നത് ലീഡ് മാഗ്നറ്റ് എന്നാണ്. ഈ ലീഡ് മാഗ്നറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അവരുടെ ഡാറ്റ കളക്ട് ചെയ്യണം. ഓക്കെ, ഈ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡാറ്റയിലേക്ക് നമ്മളുടെ ഇമെയിൽ സീക്വൻസ് അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ് ചാറ്റ് ബോട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. അപ്പൊ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ അടുത്ത് നിങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ ഡയറക്റ്റ് പറയുന്നില്ല. ചില വീഡിയോസിൽ നിങ്ങൾക്ക് ചെയ്യാം, എന്നാൽ പോലും നിങ്ങൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, ഒരുപാട് വീഡിയോ ചെയ്യുന്നതല്ലേ, എല്ലാത്തിലും ഇങ്ങനെ സെയിൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും അത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വീഡിയോ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രീ ബുക്ക് കൊടുക്കാം. അത് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യേ ചെയ്യുള്ളൂ, അത് നിങ്ങളെ ഹാം ചെയ്യില്ല. അങ്ങനെ ഒരു ഫ്രീ ലീഡ് മാഗ്നറ്റ് കൊടുത്തിട്ട് ആ ഡാറ്റയിലേക്ക് നിങ്ങൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ബോട്ട് യൂസ് ചെയ്യുക. ചാറ്റ് ബോട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്.
ഇപ്പൊ അതുപോലെയുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഇമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റമിയോ അല്ലെങ്കിൽ ആക്ടീവ് കമ്പെയിനോ കൺവേർട്ട് കിറ്റൊക്കെ പോലെയുള്ള ഫ്രീ ആയിട്ടുള്ള കുറെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സോഫ്റ്റ്വെയറുകളിൽ കണക്ട് ചെയ്യാം. ഞാൻ അതെങ്ങനെ കണക്ട് ചെയ്യുന്നതൊന്നും ഇപ്പൊ പറയുന്നില്ല, ഇത് ഞാൻ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ അതിന്റെ ആ ഒരു പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ ഇപ്പൊ ഞങ്ങള് അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അപ്പൊ അതിൽ ജോയിൻ ചെയ്താൽ മതി. ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്, പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ്, ഫ്രീ അല്ല. 3 മന്ത്സ് കൂടുമ്പോൾ നമ്മൾ 2000 rupees ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പ്രൊഡക്റ്റുകളും സ്ട്രാറ്റജീസും അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ലാൻഡിംഗ് പേജുകളും ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട്. ഫ്രീ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് പേ ചെയ്യണം. മെമ്പർഷിപ്പ് പേ ചെയ്ത് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റിസോഴ്സുകളും സപ്പോർട്ടുകളും ഗ്രൂപ്പ് സപ്പോർട്ടുകളും 1-on-1 സപ്പോർട്ടും വീക്ക്ലി കോച്ചിങ് കോഴ്സ് എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. പക്ഷേ ചെയ്യേണ്ട ഇതാണ്, അതായത് ഒരു ലീഡ് മാഗ്നറ്റ് കൊടുക്കുക, നമ്മൾ അവരെ നമ്മളുടെ ഫണലിലേക്ക് കൊണ്ടുവരിക. അതായത് ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ, വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, ആ ഒരു ഫണലിലേക്ക് നമ്മൾ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്ക് അല്ലെങ്കിൽ ഈ ഗൈഡ് നിങ്ങൾ എന്താണോ ഫ്രീ ലീഡ് മാഗ്നറ്റ് ആയിട്ട് കൊടുത്തത്, ആ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പേജ് റീഡയറക്ട് ചെയ്തിട്ട് നമ്മളുടെ മെയിൻ ഓഫറിലേക്ക് കൊണ്ടുപോകണം. അവിടെ ആയിരിക്കണം നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യേണ്ടത്, സെയിൽസ് പേജിലേക്ക്. അതായത് ഒരു ഫണൽ, നമ്മളിപ്പോ ഈ പറഞ്ഞു വരുന്നത് ഒരു സെയിൽസ് ഫണലിന്റെ ഘട്ടങ്ങളാണ്. അപ്പൊ ഈ സെയിൽസ് ഫണലിലേക്ക് ആദ്യം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു, ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം അവരെ റീഡയറക്ട് ചെയ്തു നമ്മളുടെ സെയിൽസ് പേജിലേക്ക് കൊണ്ടുവന്നു. ഈ സെയിൽസ് പേജിലാണ് നമ്മൾ നമ്മളുടെ മെയിൻ അഫിലിയേറ്റ് പ്രൊഡക്റ്റ് നമ്മൾ പിച്ച് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, അവിടെ ചിലപ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഡാറ്റയുണ്ട്, ആ ഡാറ്റയിലൂടെ ഓട്ടോമേഷൻ വഴി നമുക്ക് നമ്മളുടെ മെയിൻ പ്രൊഡക്റ്റും അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു 4-5 പ്രൊഡക്റ്റുകൾ സൈനപ്പ് ചെയ്യാവുന്ന ബാക്കിയുള്ള പ്രൊഡക്റ്റുകളും നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അഫിലിയേറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു ജനറലാണ്. ഇത് ഓരോ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് വെക്കേണ്ടി വരും. ഞാൻ പേഴ്സണലി ഞാന് ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ ഇതുപോലത്തെ ഹെൽത്ത് സപ്ലിമെന്റ്സ് ഒന്നും പ്രൊമോട്ട് ചെയ്യാറില്ല, ഞാൻ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ് പ്രൊമോട്ട് ചെയ്യാറ്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4% അല്ലെങ്കിൽ 5% മാക്സിമം 8% ഒക്കെയാണ് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുക. പക്ഷേ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്കറിംഗ് ആയിട്ട് 60% 70% ഒക്കെ അഫിലിയേറ്റ് കമ്മീഷൻ മാത്രം നിങ്ങൾക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഈ മാസം ഒരു സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ എത്രത്തോളം കാലം ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു അത്രത്തോളം കാലം എനിക്ക് അതിൽ നിന്ന് കമ്മീഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് ചെയ്യാറ്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഫണൽസ് ബേസിക്കലി സെയിം ആണ്. ആദ്യം ലീഡ് കളക്ട് ചെയ്യുക, കളക്ട് ചെയ്ത ലീഡ് നിങ്ങളുടെ ഓട്ടോമേഷനായിട്ട് കണക്ട് ചെയ്യുക, പിന്നീട് അതായത് ഈ ലീഡ് കളക്ട് ചെയ്തതിന് ശേഷം അവരെ റീഡയറക്ട് ചെയ്തിട്ട് നമ്മളുടെ മെയിൻ അഫിലിയേറ്റ് ഓഫറിലേക്ക് കൊണ്ടുപോവുക. ഓഫർ എടുത്തതിന് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയോ ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ബിൽഡ് ചെയ്യുക, അതിലേക്ക് അവരെ കൊണ്ടുപോവുക, എൻഗേജ് ചെയ്യിപ്പിക്കുക, അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു നിഷിലുള്ള അതോറിറ്റി ആയിട്ട് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആളാവാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെ എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്ത് പ്രൊഡക്റ്റ് സജഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തേ വരുള്ളൂ, ഈസി ആയിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. അല്ലാതെ സാധാരണ നിങ്ങൾ കുറെ മാർക്കറ്റ് പ്ലേസുകളിലൊക്കെ പോയി, അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകളിലൊക്കെ പോയി റാൻഡമായിട്ട് കുറെ പ്രൊഡക്റ്റുകൾ എടുത്തു എല്ലായിടത്തും ലിങ്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വർക്കാവില്ല. അതൊരു കാക്കക്കൂട്ടത്തിലേക്ക് കല്ലെറിയുന്ന പോലെ ഉണ്ടാവുള്ളൂ. വർക്കായ വർക്കായി, ഇല്ലെങ്കിൽ ഇല്ല. ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെയേ കിട്ടുള്ളൂ. അത് നമുക്കൊരു എന്താ പറയുക, പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല ഇൻകം അത് കൊണ്ടുവരില്ല. അങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർ കരിയർ പോലെ അതൊരു ബിസിനസ് ആയിട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയുള്ള ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. അഗൈൻ ഞാൻ പറയുകയാണ്, നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഓരോ ആളുകളും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ എന്തായാലും ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് റിലേറ്റഡ് ആയിട്ടോ എന്ത് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോ അതിൽ കാണാം. ഓക്കെ.